മരിച്ച വ്ലോഗർ റിഫ മേനുവിന്റെ ഭർത്താവ് മെഹനാസ് പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവാഹം കഴിയുമ്പോൾ റിഫ മെഹനുവിന് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് കാക്കൂർ പോലീസ് പോക്സോ കേസെടുത്ത് മെഹനുവിനെ അറസ്റ്റ് ചെയ്തത്. മാർച്ച് 1-ാം തീയതിയാണ് ദുബായിലെ ജാഫിലിയിലെ ഫ്ളാറ്റിൽ റിഫ മെഹനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടിലെത്തിച്ച മൃതദേഹം ഉടൻ തന്നെ മറവ് ചെയ്യുകയായിരുന്നു. പിന്നീട് പെരുമാറ്റത്തിൽ ഉൾപ്പെടെ റിഫയുടെ ഭർത്താവ് മെഹനാസ് അസ്വാഭാവികത കാണിച്ചു തുടങ്ങിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് സംശയം തുടങ്ങിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ പരാതിപ്പെട്ടതോടെ ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് മെയ് 7-ാം തീയതി പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ റിഫ തൂങ്ങി മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ കാണപ്പെട്ട അടയാളം തൂങ്ങി മരണമാണെന്ന നിഗമനം ശരിവയ്ക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മെഹനാസിന്റെ പീഡനമാണ് റിഫയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരുന്നത്. ഇതിനിടയിലാണിപ്പോൾ മെഹനുവിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു. താമരശ്ശേരി DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കാസർഗോഡ് നിന്ന് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ കോഴിക്കോട് പോക്സോ കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി വരാനിരിക്കെയാണ് അറസ്റ്റ് നടന്നത്. സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് റിഫയും മെഹനാസും പരിചയപ്പെട്ടത്. വിവാഹിതരായ ഇരുവരും ജനുവരിയിലാണ് ദുബായിലെത്തിയത്. അവിടെ ഒരു പർദ്ദ കമ്പനിയിൽ റിഫയ്ക്ക് ജോലി ലഭിച്ചിരുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് മെഹനാസ്. മെഹനാസ് റിഫയെ ജോലിസ്ഥലത്ത് നിന്ന് ശകാരിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇരുവർക്കും 2 വയസ്സുള്ള ഒരു മകനുമുണ്ട്. മരണത്തിന് 2 മാസം മുൻപ് ഭർത്താവിനും മകനുമൊപ്പം റിഫ സന്ദർശക വിസയിൽ ദുബായിലെത്തിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീട് ഭർത്താവ് മാത്രം UAE യിലെത്തുകയും പിന്നാലെ മകനെ നാട്ടിലാക്കിയ ശേഷം മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് റിഫയും ദുബായിലെത്തുകയും ചെയ്തിരുന്നു. യുവാവ് പെൺകുട്ടിയെ നിരന്തരം മർദ്ദിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ പലതും റിഫയുടെ മരണശേഷം പുറത്തു വന്നു. പെൺകുട്ടിക്കും ഭർത്താവിനുമൊപ്പം മുറി ഷെയർ ചെയ്തിരുന്ന മറ്റൊരു യുവാവ് റെക്കോർഡ് ചെയ്ത പെൺകുട്ടിയും ഇയാളും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടി മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ യുവാവാണ് ഈ സംഭാഷണം വീഡിയോയായി റെക്കോർഡ് ചെയ്തത്. രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോ പോലീസ് പിടിച്ചെടുത്ത യുവാവിന്റെ ഫോണിൽ നിന്നാണ് വീണ്ടെടുത്തത്. 25 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ തന്നെ നിരന്തരം മർദ്ദിക്കുന്നതിൽ പെൺകുട്ടിക്കുള്ള പരാതികളാണ് പറയുന്നത്. ശരിക്കും ഒരാണ് വേറൊരാണിനെ തല്ലുന്നത് പോലുള്ള തല്ലല്ലോടോ എന്നെ തല്ലുന്നത്. എനിക്കെന്തെങ്കിലും ആയിപ്പോയ ഭർത്താവ് എന്താക്കും? എന്നെ സഹിക്കേണ്ടേ? എന്റെ തലയ്ക്കൊക്കെ അടിയേറ്റിട്ട് ഞാൻ എന്തെങ്കിലും ആയിപ്പോയ അയാൾ എന്താക്കും എന്നെല്ലാം പെൺകുട്ടി വീഡിയോയിൽ പറയുന്നുണ്ട്. വ്ലോഗർ, ആൽബം താരം എന്നീ നിലകളിൽ പ്രശസ്തിയായിരുന്നു പെൺകുട്ടി. എന്തായാലും സംസ്കരിച്ച് 2 മാസത്തിനുശേഷം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും പെൺകുട്ടിയുടേത് ആത്മഹത്യയാണെങ്കിൽ അതിലേക്ക് നയിച്ച കാരണം കണ്ടെത്തണമെന്ന നിലപാടിലായിരുന്നു റിഫയുടെ കുടുംബം.